അസ്സലാമു അലൈക്കും വറഹ്മത്തുവൽ ബറക. പഠന ക്ലാസ് 85. വിഷയം: തിരുനബിയുടെ ഇഷ്ടം നഷ്ടപ്പെടുമ്പോൾ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, മഹാനരായ ജഅഫർ ബിനി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹു, സയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു, ഇവർ മൂന്ന് പേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളിൽ മുത്ത് നബിക്ക് ഏറ്റവും സ്നേഹമുള്ളത്, ഇഷ്ടമുള്ളത് എന്നോടാണ്. അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാനാണ് നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ. ഇതു കേട്ട സയ്ദ് ബിനു ഹാരിസ് തങ്ങൾ പറഞ്ഞു, ഞാനാണ് നിങ്ങളെക്കാൾ നബി തങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ. ഒടുവിൽ മുത്ത് നബിയുടെ സന്നിധിയിൽ ചെന്നുകൊണ്ടു തന്നെ നമുക്ക് നിവാരണം വരുത്താം എന്നു പറഞ്ഞ് മൂന്ന് പേരും മുത്ത് നബിയുടെ ചാരത്തേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവത്സലനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു, ആരാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാൻ. ജഅഫർ, അലി, സയ്ദ് റളിയല്ലാഹു അൻഹും ഇവരാണ് നബിയെ എന്ന വിവരം മുത്ത് നബിക്ക് നൽകുമ്പോൾ സമ്മതം നൽകാൻ അള്ളാഹുവിൻ്റെ ഹബീബ് അദ്ദേഹത്തിന് കൽപ്പന കൊടുക്കുകയാണ്. അവർ മുത്ത് നബിയുടെ ചാരത്തെത്തി ആമുഖങ്ങളൊന്നുമില്ലാതെ ചോദ്യമുന്നയിച്ചു, താങ്കൾക്ക് ഏറ്റവും പ്രിയമുള്ളവർ ആരാണ്? ഉടനെ വന്നു മദീനയുടെ രാജാവിൻ്റെ പ്രത്യുത്തരം, ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹ. പുരുഷന്മാരെ കുറിച്ചാണ് ഞങ്ങൾ അന്വേഷിച്ചതെന്നായി അവർ. നബി തങ്ങൾ പറഞ്ഞു, ജഅഫർ, നിങ്ങളുടെ ശരീരപ്രകൃതി എൻ്റെ ശരീരത്തോടും നിങ്ങളുടെ സൽസ്വഭാവം എൻ്റെ സ്വഭാവത്തോടും സാദൃശ്യമുള്ളതാണ്. നിങ്ങൾ എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഉള്ളവരാണ്. അല്ലയോ അലിയെ, താങ്കൾ എൻ്റെ മരുമകനും എൻ്റെ പൗത്രൻ്റെ പിതാവുമാണ്. നിങ്ങൾ എന്നിൽപ്പെട്ടവരും ഞാൻ നിങ്ങളിൽപ്പെട്ടവരുമാണ്. സയ്ദെ, താങ്കൾ എൻ്റെ തോഴനും എന്നിൽ നിന്നുള്ള ആളും എന്നിലേക്ക് മടങ്ങുന്ന ആളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമാണ്. മൂന്ന് പേരെയും ഇഷ്ടമാണ്. ആർക്കും ആരെക്കാളും മികവ് ഇല്ല, അല്ലെങ്കിൽ എല്ലാവരും നബി തങ്ങളുടെ ഇഷ്ടഭാജനമാണ് എന്ന ആശയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. കാരണം ഹബീബിൻ്റെ ഇഷ്ടം നഷ്ടമാകുമ്പോൾ ജീവിതം വ്യഥാവിലായി പോകുമല്ലോ എന്ന ചിന്തയാണ് ആ മഹാന്മാരെ ഈ ഒരാശയത്തിലേക്ക് എത്തിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം, ഇഷ്ടം വിശ്വാസികളിൽ നിഴലിച്ചു നിൽക്കാൻ ധാരാളം കാരണങ്ങൾ മഹാന്മാർ നിരത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രഗഷ്ടമായ ഒരു കാരണമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്വലാത്ത് വിശ്വാസികൾ അധികരിപ്പിക്കുക എന്നത്. ഹജ്ജ് കർമ്മത്തിൽ വ്യാപൃതനായ ഒരു യുവാവ്, അദ്ദേഹം ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഹജ്ജിലെ അധികാറുകളൊക്കെ മാറ്റിവെച്ച് സ്വലാത്തിൽ ആസ്പദിക്കാൻ കാരണമെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാവ് അവരെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് മാതാവ് വീണു, ഉദരത്തിൽ നീര് കെട്ടി, മുഖം കറുത്തു. ഞാൻ മാതാവിൻ്റെ സമീപം ദുഃഖിതനായിരുന്നു.
അള്ളാഹുവേ, നിന്റെ ഭവനത്തിൻ്റെ അടുത്ത് വന്നവരോട് നീ ഇങ്ങനെയാണോ പെരുമാറുക എന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. ഉടനെ ഒരു മേഘം തിഹാമയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. അതിൽ ശുഭ്ര വസ്ത്രധാരികളായ ധാരിയായ ഒരു പുരുഷൻ എൻ്റെ വീട്ടിൽ കയറി. മാതാവിൻ്റെ മുഖം തടവി. എൻ്റെ മാതാവിൻ്റെ മുഖം വെളുത്തു. ഉദരം തടവിയപ്പോൾ നീര് മാറി, രോഗവും മാറി. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഞാൻ വസ്ത്രത്തിൽ പിടികൂടി, എന്നെ സാന്ത്വനിപ്പിച്ച നിങ്ങൾ ആരാണ്? ഉടനെ മറുപടി വരുന്നു, അന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് അവിടുന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യുത്തരം നൽകുകയാണ്. ഹബീബായ നബി തങ്ങളോടുള്ള ബന്ധം കൊണ്ടാണല്ലോ അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷത്തിനുള്ള വക അവിടെ പകർന്നു പിടിക്കാൻ കാരണം ഈ ആശയമാണ്. മുഹമ്മദ് ബിൻ സഈദ് ബിനിൽ മുത്തരിഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം ഒരു നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലിയിരുന്നു. ഒരു രാത്രി നിശ്ചിത സ്വലാത്ത് പൂർത്തിയാക്കി എൻ്റെ കൺപോടകൾ കനത്തു, എൻ്റെ ശയനമുറിയിൽ നിദ്ര പൂണ്ടു. അപ്പോൾ മുത്തുനബി എൻ്റെ മുറിയിൽ വന്നു, അവിടെ പ്രകാശം നിറഞ്ഞു. എൻ്റെ സമീപത്ത് വന്ന് മുത്തുനബി പറഞ്ഞു, എൻ്റെ മേൽ അധികരിച്ച് സ്വലാത്ത് ചെല്ലുന്ന ആ വായ ഒന്ന് തരൂ, ഞാനൊന്ന് ചുംബിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ ഇഷ്ടഭാജനങ്ങളെ സ്വലാത്ത് ചൊല്ലിയ അധരങ്ങൾ മതിവരുവോളം ചുംബനം നൽകി. അവരുടെ വായിലും ശരീരത്തിലും കസ്തൂരിയുടെ ഗ്രന്ഥം പരന്നൊഴുകി എന്ന് ചരിത്രം നിവേദനം ചെയ്യുകയാണ്. ഇഷ്ടഭാജനത്തോടുള്ള പ്രണയം നഷ്ടപ്പെടാതിരിക്കാൻ കാത്തുസൂക്ഷിക്കേണ്ട ആദരവും ബഹുമാനവും സ്നേഹവും മനോഹരമായ രീതിയിൽ നട്ടുവളർത്താനും കരുപിടിപ്പിക്കാനും വിശ്വാസികൾ സദാ സജ്ജമായിരിക്കണം. അള്ളാഹു മുത്തുനബിയുടെ എല്ലാവിധ സാന്നിധ്യവും മദദും നെതുറും നമ്മിലും കുടുംബത്തിലും ദുനിയാവിലും ആഖിറത്തിലും നിത്യമാക്കി തരുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.